എല്ലാവർക്കും നമസ്കാരം. നമ്മളിവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസം മാർഗവും ലക്ഷ്യവും എന്ന പുസ്തകവുമായി ബന്ധപ്പെട്ട ലേഖനങ്ങളെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആറാമത്തെ ലേഖനമാണ്. ആറാമത്തെ ലേഖനം നൈസർഗിക വാസനകളുടെ പോഷണ സാധ്യതയിലേക്കൊരെത്തി നോട്ടം എന്ന ലേഖനമാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അടുത്ത ലേഖനം രക്ഷിതാവ് രക്ഷകനോ ശിക്ഷകനോ. ഈ ലേഖനത്തിലൂടെ ഇവിടെ ചർച്ച ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ: എപ്പോഴാണ് രക്ഷിതാവ് ശിക്ഷകനായി മാറുന്നത്, എപ്പോഴാണ് രക്ഷകനായി മാറുന്നത് എന്നുള്ളതാണ്. ഇവിടെ പ്രധാനമായും ചിന്തിക്കുന്നത് നാല് കാര്യങ്ങളാണ്: കുട്ടികളിലുള്ള ഗ്രഹണശക്തി, ധാരണാശക്തി, മനനശക്തി, സർവോപരി സർഗശക്തി. ഈ നാല് ശക്തികൾ കുട്ടികൾ വളർത്താൻ കഴിയണം എന്നുള്ളതാണ്. ഈ നാല് ശക്തികൾ വളർത്തുന്നതോടൊപ്പം, അതായത് മൂന്ന് ശക്തികൾ വളർത്തുന്നതോടൊപ്പം സർഗശക്തിക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് വേണം ഈ ശക്തികളെല്ലാം വളർത്താൻ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സർഗശക്തികൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് ഈ ശക്തികൾ വളർത്താൻ കുട്ടികളെ സഹായിക്കുന്ന മാതാപിതാക്കളും ഗുരുക്കന്മാരും കുട്ടികളുടെ രക്ഷിതാക്കളും. എന്നാൽ കുട്ടിയുടെ സർഗശക്തി കണ്ടെത്താൻ പ്രേരിപ്പിക്കാതെ കുട്ടിയെ ഭൗതിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രം വളർത്തുന്ന മാതാപിതാക്കളും അധ്യാപകരും, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളും മോഹങ്ങളും സാധിക്കാനായിട്ട് കുട്ടികളുടെ ഒരു ഉപകരണമാക്കി മാറ്റുന്ന മാതാപിതാക്കളും രക്ഷിതാക്കളും കുട്ടികളുടെ ശത്രുക്കളും. എന്നാൽ കുട്ടികളിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകളെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന മാതാപിതാക്കളും ഗുരുക്കന്മാരും കുട്ടികളുടെ മിത്രങ്ങളുമാണ് എന്നുള്ളതാണ് ഈ ലേഖനത്തിലൂടെ പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് മിത്രമായി മാറണമെങ്കിൽ അവരിലുള്ള സർഗശക്തി കണ്ടെത്താൻ കഴിയണം. അപ്പോൾ സർഗശക്തി ഊന്നൽ കൊടുത്തുകൊണ്ട് അവരിലൊരു വളർച്ച ഉണ്ടാക്കിക്കൊണ്ടുവരാനാണ് മാതാപിതാക്കളും ഗുരുക്കന്മാരും ശ്രമിക്കേണ്ടത്. അങ്ങനെ ശ്രമിക്കുമ്പോഴാണ് മാതാപിതാക്കളും ഗുരുക്കന്മാരും കുട്ടികളുടെ മിത്രങ്ങളായി മാറുന്നത്. പലപ്പോഴും കണ്ടുവരുന്നത് അവർക്ക് ജീവിതത്തിൽ സാധിക്കാൻ പറ്റാതെ പോയ മോഹങ്ങളും സ്വപ്നങ്ങളും കുട്ടികളിലൂടെ സാധിക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ശ്രമിക്കുമ്പോൾ അത് കുട്ടികളിൽ സ്വാഭാവികമായിട്ടുള്ള കഴിവുകളെ വികസിപ്പിക്കുന്നതിന് പകരം കുട്ടികളിൽ പലതും അടിച്ചേൽപ്പിക്കുകയും ഈ അടിച്ചേൽപ്പിക്കലിനെ തുടർന്ന് ഭാവിയിൽ കുട്ടികൾ മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് അടിമപ്പെട്ട് അവരുടെ കഴിവുകൾ ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ കുട്ടിക്ക് മദ്യവും മയക്കുമരുന്നിനും പകരം അവർക്ക് സ്വാഭാവികമായി ലഹരിയിൽ അവരെ എത്തിക്കുകയാണ് വേണ്ടത്. ആ ലഹരി എന്ന് പറയുന്നത് അവരുടെ സർഗവാസനകൾ പുറത്തു കൊണ്ടുവരലാണ്. അപ്പോൾ സർഗവാസനകളെ പുറത്തു കൊണ്ടുവരാൻ കഴിയണം. അതായത് കായികരംഗം, കലാരംഗം, സാഹിത്യം, സംഗീതം, ശാസ്ത്രം, സാങ്കേതിക വിദ്യകൾ, തൊഴിൽ മേഖലകൾ, ഇതിലേതോ രംഗത്തൊരു സാധ്യത കുട്ടികളിൽ വിത്തിൽ വൃക്ഷമെന്ന പോലെ മറഞ്ഞിരിക്കുകയാണ്. ഈ സാധ്യതയിലെ ഗഡുക്കളായി പുറത്തു കൊണ്ടുള്ള ഉത്തരവാദിത്വം കുട്ടിക്കും മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും ഉണ്ടാവും. അത് കുട്ടി ഏറ്റെടുക്കുമ്പോഴാണ് അവിടെ അത് ഏറ്റെടുക്കാൻ സഹായിക്കുന്ന രക്ഷിതാവാണ് കുട്ടിയുടെ രക്ഷിതാവായി യഥാർത്ഥ രക്ഷകനായി മാറുന്നത്. എന്നാലത് തള്ളിക്കളഞ്ഞുകൊണ്ട് അവരുടെ മോഹങ്ങളും സ്വപ്നങ്ങളും കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്ന മാതാപിതാക്കളും ഗുരുക്കന്മാരും കുട്ടികളുടെ ശത്രുക്കളായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടി രക്ഷകനായി മാറുകയാണ് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ ലേഖനത്തിൽ ചർച്ച ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് പ്രധാനമായും കുട്ടികളിലുള്ള ശക്തികളായ ഗ്രഹണശക്തി, ധാരണാശക്തി, മനനശക്തി, സർവോപരി സർഗശക്തി ഇവയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് വിദ്യാഭ്യാസം നടത്താൻ മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും കഴിയണം. അപ്പോൾ മാതാപിതാക്കളും ഗുരുക്കന്മാരും കുട്ടികളുടെ രക്ഷകരായി മാറും എന്നതാണ് ലേഖനം ലക്ഷ്യമാക്കുന്നത്. ഇത് പുസ്തകത്തിലെ ഏഴാമത്തെ ലേഖനമാണ്. വിദ്യാഭ്യാസ മാർഗ്ഗലക്ഷ്യം എന്ന പുസ്തകത്തിലെ ഏഴാമത്തെ ലേഖനമാണ്. നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരം ഒരുക്കുന്ന ദീപത്തിനും ഗുരുവിനും നന്ദി പറയുന്നു. എൻ്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.